ഒരു പേരിലാണ് എന്നെ ആൾക്കാർ ഇപ്പോൾ തിരിച്ചറിയുന്നത്. അതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി പ്രശ്നം ഡബിൾ മീനിങ് അല്ല, മതമാണ്. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തി എന്ന് ആരും ഇതുവരെയായിട്ട് എന്നെ വിശേഷിപ്പിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് സെഗ്മെന്റ്സിൽ ഒന്ന് മാത്രമാണ് ഈ ഡബിൾ മീനിങ്, അല്ലെങ്കിൽ കുസൃതി ചോദ്യം എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുമുണ്ട്. പല ചാനൽസും നമുക്ക് ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ബ്ലോഗർമാരടക്കം ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മളെ ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന ഒരു ടാഗിലൈനിൽ ഒതുക്കുന്നു? അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ചോദ്യം. മതപരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് മതസ്പർദ്ധ വർദ്ധിക്കുന്നതെന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആർത്തവ സമയത്ത് സ്ത്രീകൾ അമ്പലത്തിൽ കയറുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മെൻസ്ട്രൽ കപ്പിനെ പറ്റി ചോദിക്കുന്നത്, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമാകുന്നത് ഏതർത്ഥത്തിൽ? ഇതാണോ ഡബിൾ മീനിങ് എന്ന് എനിക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് ഞാൻ ഈ February 14 ഞങ്ങൾ ചോദിച്ച ചോദ്യം സ്ഫടികം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കഴിഞ്ഞ ദിവസം സ്ഫടികം സിനിമ റീമാസ്റ്റർ ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് റീമാസ്റ്റർ ചെയ്ത് കാണാൻ ആഗ്രഹമുള്ള സിനിമ ഏതാണ്? ഇതിലെവിടെയാണ് ഡബിൾ മീനിങ്? മനസ്സിലായി. പിന്നെ February 14 ഞങ്ങൾ ചോദിച്ച ചോദ്യം, അതേ February 14 അല്ല, March 2 ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വെറുക്കേണ്ടതുണ്ടോ? ഇതായിരുന്നു ചോദ്യം. നമ്മളെല്ലാ രീതിയിലുള്ള കറണ്ട് അഫയേഴ്സും എടുക്കുന്ന ആളുകളാണ്. ഡബിൾ മീനിങ് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ നമ്മളെ ഒതുക്കി തീർക്കുന്നു. അതും ഗൂഢമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ്. പല ആളുകളും മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഇതിപ്പോൾ പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പ്രത്യേക ആളുകളെന്നൊക്കെ പറഞ്ഞല്ലോ. അവരുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ വന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്നത്. അതിലെനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാഗ് ലൈൻ വന്നിരിക്കുന്നതെന്ന് ഉള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഈ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും എന്നെ അങ്ങനെ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ പുറത്ത് ചെല്ലുന്നു കഴിഞ്ഞാൽ പോലും നമ്മളിപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ, ഇത് ഇടുന്ന ആളുകളുണ്ടല്ലോ, ഇതല്ല പൊതുജനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന രീതി, ബിഹേവിയർ ഒക്കെ മാന്യമായിട്ട് തന്നെയാണ്. ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമോ നമുക്ക് എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഈ February 14 കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും അവിടെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നു. പിന്നെയും ആളുകൾ റെഡി ആയിരുന്നു പബ്ലിക് ഒപ്പീനിയൻ തരാനായിട്ട് ഓരോ വിഷയത്തെ പറ്റി. അപ്പം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് ആളുകൾക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളത്. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരായിട്ടും നമ്മൾ അവരെ കൂട്ടിയിട്ടില്ല. കുറച്ച് പേര് അവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കുസൃതി ചോദ്യങ്ങൾ എന്ന വിധത്തിൽ ആളുകൾ പറയുന്നത്, വേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഇപ്പൊ സെൻസിറ്റീവ് ടോപ്പിക്സ് എടുക്കുന്നതെന്നും. അപ്പൊ കണ്ടന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇനിയും ഡബിൾ മീനിങ് ചോദ്യങ്ങളുമായി ആലുവ സ്റ്റാൻഡിൽ തന്നെ തുടരും. ഈ ആലുവ സ്റ്റാൻഡിൽ തുടരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവിടെ ഞാൻ നോക്കുന്നത് കച്ചവടമാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ, ഞാൻ ഡെയിലി 3 കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടന്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 6 മണിക്കൂർ ടൈം വേണം കുറഞ്ഞത്. ഈ 6 മണിക്കൂർ നിങ്ങൾക്ക് പറയാം, നിങ്ങളും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന ആൾക്കാരാ. ഈ 6 മണിക്കൂർ ടൈമിനകത്ത് എനിക്ക് 2 മണിക്കൂർ വരെ തലമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം വരുത, മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആലുവ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്ഥലം വെറുത്തു, സത്യമായിട്ട് പറയാം വെറുത്ത്. കബാണ് തുപ്പി, കബത്തിൽ ചോരയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്, വെറുതെ പറയണല്ലോ, കാര്യമായിട്ട് പറയണം, കബത്തിൽ ചോരയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് വരാനൊന്നുമില്ല. ഞാൻ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കച്ചവടം തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഡബിൾ മീനിങ്ങിൻ്റെ കേസ്, ഈ ഡബിൾ മീനിങ്ങിൻ്റെ കേസ് February 14 ഒരാഴ്ച മുമ്പാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഡബിൾ മീനിങ് എന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഞാൻ പുസ്തകം ചെയ്തു പിന്നെയും പറയും ആ ഒരു വിഷയം അഡ്രസ്സ് അപ്ലോഡ് ചെയ്തിരുന്നത് അവസാനമായിട്ട് February 14 ഒരാഴ്ച മുമ്പ്. അതിനുശേഷം നമ്മൾ ചെയ്യാതിരുന്നത് ആ 1 വീക്ക് നമ്മൾ ഗ്യാപ്പിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ള ചോദ്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ചോദ്യങ്ങൾ എന്ന് പറയുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നതല്ല. എനിക്ക് പല റിയാലിറ്റി ഷോസിനും 1, 3 പോലുള്ള റിയാലിറ്റി ഷോസിനും പിന്നെ സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളിൽ നിന്നും ഭയങ്കര വലിയ പ്രിവിലേജ് നിൽക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് വേറെ പ്രിവിലേജ് നിൽക്കുന്ന സെലിബ്രിറ്റീസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അടിച്ചുമാറ്റി ചെയ്യുന്നത്. ഏകദേശം എൻ്റെ ഉള്ള കോട്ട കഴിഞ്ഞു. ഇനി പുതുതായിട്ട് ആരെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, എനിക്ക് അത്രയും ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ പുതുതായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റിൽ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുകളില്ല. പിന്നെ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ പലരും പറയുന്നുണ്ട് ഈ ഡബിൾ മീനിങ് എല്ലാ കുസൃതി ചോദ്യവും ആക്ച്വലി ഡബിൾ മീനിങ് ആണ്. എല്ലാ കുസൃതി ചോദ്യവും ആക്ച്വലി ഡബിൾ മീനിങ് ആണ്. ഡബിൾ മീനിങ് ഇല്ലാത്ത കുസൃതി ചോദ്യം കേരളത്തിലില്ല, മലയാളത്തിലില്ല.
പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് അഡൽട്ട് കോമഡി, അതാണ് ഇവിടുത്തെ പ്രശ്നം. കുസൃതി ചോദ്യം ഡബിൾ മീനിങ് ഒന്നല്ല, കുസൃതി ചോദ്യം ഡബിൾ മീനിങ് ആണ്. എന്നാൽ അതിനകത്ത് അഡൽട്ട് കോമഡി വരുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ വിഷയങ്ങൾ. ഇതിൽ സ്ത്രീ വിരുദ്ധത വരുന്ന, വ്യക്തമായിട്ട് പറഞ്ഞുതരാം, സ്ത്രീ വിരുദ്ധത വരുന്ന ചില അഡൽട്ട് കോമഡീസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഒരാളെ ഷെയിം ചെയ്യുന്ന അഡൽട്ട് കോമഡീസ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായതുകൊണ്ട് മാത്രം ഞാൻ ഒഴിവാക്കുന്നതാണ്. എല്ലാ അഡൽട്ട് കോമഡീസും സ്ത്രീ വിരുദ്ധതയാണെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യ വിരുദ്ധതയാണെന്നോ ഒരാളെ കളിയാക്കുന്നതാണെന്നോ ആണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ലീഗലി അവിടെ സാങ്ഷൻസ് അല്ല, അവിടെ ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാവുന്നു എന്ന വിധത്തിലൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോ ധനജിത് തന്നെ പറയുന്നു എന്റെ ലക്ഷ്യം പണമാണ്. പക്ഷേ ഈ ഓട്ടോക്കാർക്കെതിരെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതോ ഇനി അവരുടെ പ്രതികാരമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ധനജി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ February 28 ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാണ് അവിടെ ഒരു ആംബുലൻസ്, ഒരു ആംബുലൻസ് അവിടെ ബ്ലോക്ക് ആവുന്നു. റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നോ പാർക്കിംഗ് സ്പേസിൽ ഓട്ടോക്കാർ. 28 തന്നെ ഞാൻ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം, ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കില്ല. പക്ഷെ ഒരു ആംബുലൻസ് വഴികൾ ബ്ലോക്കി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരാതി കൊടുക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലീഗലാണെങ്കിൽ മനസ്സിലായില്ലേ? ആ പരാതി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്താണ് 28 14 എന്നെ മൊഴി എടുക്കാനായിട്ട് എന്നെ എന്നോട് MBD നേരിട്ട് വിളിച്ചിട്ടുണ്ട്, വിളിപ്പിച്ചിട്ടുണ്ട്. 14 ഞാൻ പോവുകയും ചെയ്യും. അത് പ്രതികാരം ഒന്നല്ല, എന്ത് പ്രതികാരം? അല്ല, അവിടെ ഓട്ടോക്കാർക്ക് മാത്രല്ല, അവിടെ ഒരു വേറൊരു കാറും ഉണ്ടായിരുന്നു, ആ കാറിന് എതിരും പരാതി കൊടുത്തിട്ടുണ്ട്. പ്രതികാരം ഒന്നല്ല ബ്രോ അത്. അല്ല ഞാൻ പറയട്ടെ, അവിടെ ഇപ്പൊ എനിക്ക് അവര് കിടക്കുന്നോട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഞാൻ എന്റെ 28 എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ് അവിടെ ഒരു ആംബുലൻസ് പോക്കാണ്. മനസ്സിലായി? നമ്മൾ അതാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പ്രതികാരമൊന്നുമില്ല, എനിക്ക് പ്രതികാരത്തിന്റെ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രകാരല്ല. സോഷ്യൽ മീഡിയയിൽ പല ചാനലുകളിലും ഈ പറഞ്ഞ ഈ ഇൻസിഡന്റിന് ശേഷം ഓട്ടോക്കാരെ പോയി നേരിട്ട് കണ്ട് പൂ കൊടുക്കുക, അങ്ങനെ കുറെ ചാനൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പം വേറെ ചില ജില്ലകളിൽ ചെന്നിട്ടാണെങ്കിൽ അവർ വെല്ലുവിളിക്കുന്നു അവരെ, അങ്ങനെയുള്ളവർ ഈ സ്റ്റാൻഡിലോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കുക, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെയല്ല ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം അല്ലെ പബ്ലിക്കിനോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കല്ലേ? ഗുണ്ടായിസം എന്നൊരു ഇതിലോട്ട് ഒരു നോർമൽ ഇതല്ല, ഗുണ്ടായിസം ഒരു സിസ്റ്റത്തിലോട്ട് മാറുമാറുണ്ടോ? ആർക്കും ഒന്നും പറയാം അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നൊരു ഇതിലോട്ട് മാറുവാണോ? ആണ്, ആണ്. അത് ഇപ്പൊ പലരും പറയുന്നത് നീ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വാടാ കാണിച്ചാ ഈ സാധനം അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് അവരുടെ അനുവാദം വേണ്ടിയാണ്. അവരുടെ അനുവാദം ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളിപ്പോ ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വാടാ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ആ ചോദ്യത്തിനുള്ള പ്രസക്തി അവിടെ ഇല്ലാതാവുകയാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ചെയ്യുന്നതിൽ ലീഗലായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴും ഇല്ല. ലീഗലായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഉണ്ടെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു കേസ് ചാനലിനെതിരെ വരുന്നില്ല? മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിനെതിരെ ഒരു പുതുതായിട്ടൊരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അതിന് ഹർജി ഫയൽ ചെയ്യാനുള്ള റൈറ്റ്സും ഈ ഓട്ടോക്കാർക്കുണ്ട്, അല്ലെങ്കിൽ പൊതുജനത്തിനുണ്ട്. ചെയ്തോട്ടെ, എന്നിട്ട് കോടതി പറയട്ടെ ഞങ്ങൾ ചെയ്യുന്നത് എന്തോ വലിയ മഹാഭാവമാണെന്നും ഞാനൊരു സാമൂഹ്യ ദുരന്തമാണെന്നും പറയട്ടെ. പിന്നെ യൂട്യൂബേഴ്സിൻ്റെ കാര്യം, അതായത് അവിടെ പോയി കണ്ടൻറ് എടുത്ത്